ഹായ് ഫ്രണ്ട്സ്, മിക്ക ആൺകുട്ടികളും ചിന്തിക്കാറുണ്ട് പെൺകുട്ടികളെ എങ്ങനെ അട്രാക്റ്റ് ചെയ്യിക്കാമെന്ന്, അല്ലെങ്കിൽ എങ്ങനെ അവരെ ഇംപ്രസ് ചെയ്യിക്കാമെന്ന്. അതുപോലെ തന്നെ വിവാഹം നിശ്ചയിച്ചു വെച്ച തങ്ങളുടെ പാർട്ട്ണറെ എങ്ങനെ തങ്ങളിലേക്ക് ആകർഷിക്കാമെന്ന് മിക്ക ആളുകളും ചിന്തിക്കാറുണ്ട്. അതെ, ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഹൗ ടു ഇംപ്രസ് എ ഗേൾ, അതിനുള്ള ടിപ്സ്. വരൂ, കാണാം. ആദ്യത്തെ കാര്യം, ഒരു ഓപ്പൺ ബോഡി ലാംഗ്വേജ് വേണം. ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കുക, ഓപ്പൺ ആയിട്ടിരിക്കുക, ക്ലോസ്ഡ് ഓഫ് ആകരുത്. അതായത് കൈ കെട്ടിയും കാലുകൾ ക്ലോസ്ഡ് ആക്കിയും വയ്ക്കാതെ നേരെ നിന്ന് സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം, ചെക്ക് സിമിലാരിറ്റി. ഇവിടെ സൈക്കോളജിയും സോഷ്യോളജിയും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് സമയം ചിലവിടുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്താണ്, നിങ്ങൾ തമ്മിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അതെല്ലാം കണ്ടുപിടിക്കുക. പിന്നീട് അവളുടെ മുന്നിൽ അതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുക. ഇതിൽ മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇഷ്ടപ്പെട്ട കോമൺ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, മ്യൂസിക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ഇടയ്ക്ക് പാട്ട് പാടിക്കൊടുക്കുന്നത് നന്നായിരിക്കും. അടുത്തത്, സിൻസിയർ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക. സ്പെഷ്യൽ ആയിട്ടുള്ളതും ജെന്യുവിൻ ആയിട്ടുള്ളതുമായ കോംപ്ലിമെൻറ്റ്സ് ഗേൾസിനെപ്പോഴും സ്പെഷ്യൽ ആയിരിക്കും. അത് അവരുടെ ചിരിയാകാം, ഡ്രസ്സിനെ പറ്റിയാകാം. അവരോട് പറയുക, ഇന്ന് നിങ്ങളുടെ ഡ്രസ്സ് വളരെ നന്നായിട്ടുണ്ട് എന്ന്. അടുത്തത്, ഓക്സിറ്റോസിൻ ലെവൽസ് കൂട്ടാം. ഓക്സിറ്റോസിൻ ഒരു ലവ് ഹോർമോണാണ്. അത് രണ്ടു പേർ തമ്മിലുള്ള കണക്ഷൻ കൂട്ടുന്നു. ടച്ചിങ് ആണ് ഓക്സിറ്റോസിൻ ലെവൽസ് കൂട്ടാൻ ഏറ്റവും നല്ലത്. ഗേൾസിൻ്റെ കയ്യിലോ ഹെയറിലോ പതുക്കെ തലോടാം. എന്നാൽ ദേ ഷുഡ് ബി വെരി കംഫർട്ടബിൾ. അടുത്തത്, പോസിറ്റീവ് പേഴ്സണാലിറ്റി. ഗേൾസ് എപ്പോഴും നോക്കുന്നത് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയാണ്. ഷി ഓൾവേസ് ലുക്ക് ടു സ്മാർട്ട് ആൻഡ് ഫണ്ണി ഗൈസ്. സോ ഓൾവേസ് ബി സ്മാർട്ട് റാദർ ദാൻ ഡിപ്രസ്ഡ്. അടുത്തത്, അവരെ ചിരിപ്പിക്കും. ഗേൾസ് ലവ് ടു ലാഫ്. അവരെ ചിരിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കരുത്. ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനെ ഒരു ഗേൾ ചിരിക്കുമ്പോൾ അവർ നിങ്ങളെ തന്നെ നോക്കിയാണ് ചിരിക്കുന്നതെങ്കിൽ ഷീസ് ഇൻട്രസ്റ്റഡ് ഇൻ യു. അടുത്തത്, ടച്ച് ഈസ് ഇമ്പോർട്ടൻ്റ്. ഒരു റിലേഷൻഷിപ്പിൽ ടച്ചിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, അത് നോൺ സെക്ഷ്വൽ ടച്ച് ആയിരിക്കണം. അത് ഒരു ഷേക്ക് ഹാൻഡ് ആകാം, അല്ലെങ്കിൽ വെൽ ഡൺ എന്ന് പറഞ്ഞ് അവരുടെ ഷോൾഡറിലുള്ള ഒരു ടച്ചും ആകാം. അടുത്തത്, അവരെ കൂടുതൽ സ്പെഷ്യലായി കാണുക. നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനുകളിൽ അവരെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുക. അവരുടെ ഇൻട്രസ്റ്റ്, ഹോബീസ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, റിവേഴ്സ് സൈക്കോളജി ഉപയോഗിക്കാം. ഒരുപാട് പേർ തങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റിവേഴ്സ് സൈക്കോളജിയാണ്. തങ്ങളുടെ പാർട്ട്ണറോട് ഈ കാര്യങ്ങൾ ഒരിക്കലും നടക്കില്ല, അല്ലെങ്കിൽ നമ്മുടെ കാര്യം ഒരിക്കലും സാധിക്കില്ല എന്ന് പറയുക. അപ്പോൾ അവർ അതിനുവേണ്ടി കൂടുതൽ ശ്രമിക്കുന്നതായിരിക്കും.